സാർ, എൻ്റെ പേര് ജോണിക്കുട്ടി. ഓ, മലയാളിയാണല്ലേ? അതെ സാർ, പക്ഷേ കുറച്ചധികം കാലമായിട്ട് ഞങ്ങൾ ചെന്നൈ തന്നെയാണ്. ആയിക്കോട്ടെ, കാര്യം പറയൂ. യെസ്. സാറിൻ്റെ പേര്? ഓ സാർ, അങ്ങനെ വിളിച്ചാൽ മതി സാർ. ആ മണി വേണ, വന്നേരം പറ. സാർ, എൻ്റെ മോളെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി. ഓ, എന്നിട്ട് വിവരം വല്ലതും ഉണ്ടോ? സാർ, രാവിലെ ഒരു 10 മണിയോടുകൂടി അവൻ എന്നെ വിളിച്ചിരുന്നു. ആര്? ആ, തട്ടിക്കൊണ്ടുപോയത്. അത് ശരി, വല്ലതും ഡിമാൻഡ് ചെയ്തോ? ഐ മീൻ ക്യാഷ് വല്ലതും? ഇല്ല സാർ, അവൻ ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല. കാശൊന്നും ചോദിച്ചില്ലേ? ഇനി പെണ്ണിനെ വിൽക്കാനോലോ ആയിരിക്കോ? അയ്യോ സാർ, എന്ത് പറ്റി? അയ്യോ സോറി മിസ്റ്റർ ജോണിക്കുട്ടി, അല്പം വെള്ളം കുടിക്കുന്നോ? വേണ്ട സാർ. ഓ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമല്ല സാർ. പിന്നെ ഉറപ്പാണ്, എന്റെ മോളെ സ്നേഹിച്ചിരുന്നവൻ മാത്യു, അവനാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ഓ, എനിക്ക് അവന്റെ നമ്പർ അറിയാം സാർ. ഗിഫ്റ്റ് സാർ, 9 7 1 9 7 1 4 8 4 8 9 3 2 9 3 2. മാത്യു. മാത്യു. ഓക്കെ, മകളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ, എടുക്ക്. സാർ, ജീന, ഇതാണ് എന്റെ മോൾ. സാർ, സാർ, അവരെ ഏൽപ്പിക്കാതെ സാർ തന്നെ എത്രയും വേഗം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം. മിസ്റ്റർ ജോണിക്കുട്ടി, ധൈര്യമായിട്ട് പോയിക്കോളൂ, ഇന്ന് വൈകുന്നേരത്തിന് ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. താങ്ക് യു സാർ, താങ്ക് യു. ഹലോ. ഹലോ മാത്യു, എവിടെയാ നീ? ജീന, പറ, എന്ത് പറ്റി? വട്ടരാജി കൊടുക്കാണ്ടിരുന്ന പൈസ ഒരുത്തൻ അടിച്ചോണ്ട് പോയി. ഇനി എന്ത് ചെയ്യുന്നു? ഒരു ഐഡിയ ഇല്ല. മാത്യു, നീ ടെൻഷൻ അടിക്കല്ലേ, എന്തായാലും നീ ഇങ്ങോട്ട് വാ, നമുക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നടക്കില്ല. ഹലോ, ഞാൻ മന്ദവേലി എസ് ഐ ആണ് വിളിക്കുന്നത്. എന്താ സാർ? ജീനെ നീ അവിടെ ആടാ വെച്ചിരിക്കുന്നത് സാർ? അവളെ നീ അവിടെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് സാർ? നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവണല്ലോ. ഓഹോ, നീ മലയാളി തന്നെയാണ്? അതല്ല സാർ, അവളെന്റെ വുഡ്ബിയാണ്. ഞാൻ എന്തിനാ അവളെ തട്ടിക്കൊണ്ടു പോകണം?
അതൊന്നും എനിക്കറിയണ്ട. ഡേ, വൈകുന്നേരം 5 മണിക്കുള്ളിൽ പെങ്കൊച്ചിനെ നീ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. അതിനിടെ വല്ല ഉടായ്പ പണി കാണിച്ചാലുണ്ടല്ലോ. പൊന്നു മോനെ, നിന്റെ ഷഡ്ജത്തിൽ തുടങ്ങി പഞ്ചമത്തിലെത്തി മദ്യം അടിച്ചാലൊക്കെയാണല്ലോ. ഒടുവിൽ നീ ഒരു ചെഞ്ചുരുട്ടി ആയിപ്പോവും. നിന്റെ അത് നീ സ്റ്റേഷനിലേക്ക് വേണ, അപ്പൊ പറഞ്ഞുതരാം. ഹലോ പെരിയാരെ, ഇന്നേക്ക് മുടിയുമാ എന്താ പെയിന്റ് അടി. ഇതവളെ തന്തിയിരിക്കും ആ കോയമ്പത്തൂർ തവള.